നാല് അതിർത്തികളും തുറന്നു കിടക്കുന്ന വിശാലമായ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് അത്യന്താപേക്ഷിതമാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിലൂടെ രാജ്യത്തെ പൗരന്മാരുടെ കൃത്യമായ കണക്ക് വിവരങ്ങൾ സർക്കാരിന് ലഭ്യമാകും. അനിയന്ത്രിതമായ കുടിയേറ്റക്കാരുടെ ഒഴുക്കും നുഴഞ്ഞുകയറ്റക്കാരുടെ ആക്രമണങ്ങളിൽ നിന്നും രാജ്യം മുക്തമാകും. കൃത്യമായ തിരിച്ചറിയൽ രേഖയുള്ള പൗരന്മാരുടെ കണക്കുകൾ മുൻനിർത്തി രാജ്യത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കണമെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് അനിവാര്യമാണ്. അഭയാർത്ഥികൾ എന്ന പേരിൽ രാജ്യത്തിന്റെ നാല് അതിർത്തികളിലൂടെയും കടന്നു കയറുന്നവർ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി വെറും നിലവിളിയല്ല, മറിച്ച് കൊലവിളിയാണ്. ഇതൊക്കെയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് ഒരു സാധാരണ സംഖ്യയ്ക്ക് പറയാനുണ്ടാകുക. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനായി മറ്റു ചില ആസൂത്രണങ്ങൾ കൂടി നോക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർത്ത കള്ളപ്പണക്കാർ വിദേശത്ത് നിക്ഷേപിച്ച മുഴുവൻ കള്ളപ്പണവും തിരികെ കൊണ്ടുവരും. അതിൽ നിന്ന് 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. അനുദിനം കുതിച്ചുയരുന്ന വിലവർദ്ധനവിന് തടയിടും. പ്രത്യേകിച്ച് പെട്രോളിന് ലിറ്ററിന് 50 രൂപയാക്കും. പാചകവാതകം താങ്ങാനാവുന്ന വിലയിലേക്ക് എത്തിക്കും. നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യയുടെ GDP കണ്ട് ലോകരാജ്യങ്ങൾ നാണം കെടും. കശ്മീരിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറിപ്പറക്കും. പ്രതിവർഷം പുതിയ 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതായത് ഉത്തമ, മലപ്പുറം കത്തി മുതൽ നാടൻ അമ്പും വില്ലും മോസ്റ്റ് മോഡേൺ മെഷീൻ ഗൺ വരെയുണ്ട്. ഇനി ഇവയുടെ അവസ്ഥയെക്കുറിച്ച് കൂടി നോക്കാം. ഒരു കള്ളപ്പണക്കാരന്റെയും വിവരങ്ങൾ പോലും ഇതുവരെ പുറത്തുവിടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, കള്ളപ്പണക്കാരായ മോദിമാരെല്ലാം രാജ്യം വിടുകയും ചെയ്തു. എഡിറ്റർ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ജയിലിൽ പോകും. ഇത് ലളിത് മോദിയും നീരവ് മോദിയെയും കുറിച്ചാണ് പറയുന്നത്. 50 രൂപയ്ക്ക് നൽകുമെന്ന് പറഞ്ഞ പെട്രോൾ നിലവിൽ 1.5 ലിറ്റർ പോലും 50 രൂപയ്ക്ക് ലഭിക്കില്ല. പാചകവാതകം തിരഞ്ഞെടുപ്പ് കാലത്ത് 200 രൂപ കുറയ്ക്കാനും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 400 രൂപ കൂട്ടാനുമുള്ള അവസരം മാത്രമായി മാറി. നോട്ട് നിരോധനത്തിലൂടെ ജനങ്ങളെ ഏറെക്കാലം ദുരിതത്തിലാക്കിയതിന് പുറമെ 2014 ബ്രിട്ടനേക്കാൾ GDP ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ GDP കാര്യത്തിൽ ആഫ്രിക്കൻ രാജ്യത്തിന് തുല്യമാക്കി. കശ്മീരിൽ വെള്ളരിപ്രാവ് പോയിട്ട് ഈയാമ്പാറ്റയെ വരെ പൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ആരും തന്നെ ഒന്നും അറിയുന്നില്ല. പ്രതിവർഷം സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ തേടി രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും കുടിയേറാൻ ഇനി പാകിസ്ഥാൻ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് പൗരത്വ ഭേദഗതി ബില്ലിലേക്ക് മടങ്ങി വരാം. ബില്ലിലെ ചട്ടങ്ങൾ പ്രകാരം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 2014 December 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ, പാർസി അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകും. നേരത്തെ പറഞ്ഞ 3 രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾക്കാണ് നാം പൗരത്വം നൽകുന്നത്. അതെ, നിങ്ങളുടെ ചിന്ത ശരിയാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ പടിക്ക് പുറത്താണ്. എല്ലാം രാജ്യത്തിന്റെ നന്മയെ കരുതി ആയതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ RSSന്റെ തിട്ടൂരത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടത്തേതെന്ന് ജനങ്ങൾ, ക്ഷമിക്കണം, പ്രജകൾ തെറ്റിദ്ധരിച്ചത്. ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ, പാർസി അഭയാർത്ഥികൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്നതാണ് ബില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് രാജ്യസഭയിൽ പറഞ്ഞു. ആ വിട്ടുപോയ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് പ്രതീക്ഷയോടെ ജീവിക്കാൻ അർഹരല്ലെന്ന് ചുരുക്കം. 1955 പൗരത്വ നിയമമാണ് ഇന്ത്യയിലെ പൗരത്വം നിയന്ത്രിച്ചിരുന്നത്. ഇന്ത്യയിൽ ജനനം, വംശം, രജിസ്ട്രേഷൻ വഴി സ്വാഭാവികമായ പൗരത്വം എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങളാണ് ഇന്ത്യൻ പൗരത്വത്തിന്റെ അടിസ്ഥാനം. എന്നാൽ 6-ാമത്തെ മാനദണ്ഡമായി മതത്തെയാണ് പുതിയ നിയമം അവതരിപ്പിക്കുന്നത്. ഒഴിവാക്കപ്പെടുന്നതാകട്ടെ മുസ്ലിം മതം മാത്രം. അസം, മേഘാലയ, മിസോറാം, ത്രിപുര തുടങ്ങിയ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി ബില്ല് ബാധകമല്ല. എന്നിരുന്നാലും അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ വിഷയം ആഭ്യന്തര പ്രശ്നമായി വളർന്നിട്ടുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കുടിയേറ്റക്കാർക്ക് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. മുൻപ് പറഞ്ഞതുപോലെ എല്ലാം രാജ്യത്തിന്റെ നന്മയ്ക്ക് മാത്രമാണെന്ന് ആശ്വസിക്കാം. എന്താ സംശയമുണ്ടോ? അങ്ങനെയെങ്കിൽ നന്മ മാത്രം മുന്നിൽ കണ്ട് നടപ്പാക്കിയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ബാബറി മസ്ജിദ് തകർത്ത് പുതിയ രാമക്ഷേത്രം പണിതു. കശ്മീരിന്റെ സ്വാഭാവികതയിൽ മാറ്റം വരുത്തി ഇന്റർനെറ്റ് ഉൾപ്പെടെ വിച്ഛേദിച്ച, പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിലേക്ക് മാറ്റിയെടുത്തു. അസമിലെ അബ്സ്പ നിയമം, പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുഗൾ ചരിത്രം, ലക്ഷദ്വീപിലേക്കുള്ള കടന്നുകയറ്റം തുടങ്ങി കൂടുതൽ നന്മകൾ പറയണമെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരു എപ്പിസോഡ് വേണം എന്നുള്ളത് കൊണ്ട് ചുരുക്കുന്നു. രാജ്യത്തേക്ക് കടന്നു വരുന്നവരിൽ ആദ്യം നിങ്ങൾ മുസ്ലിങ്ങളെ നിരോധിക്കും, പിന്നീട് ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും. ഇത് പ്രവചനമല്ല, RSSന്റെ വിചാരധാരയുടെ ഉള്ളടക്കമാണ്. ഇലക്ട്രൽ ബോണ്ട് പോലുള്ള ചില നന്മകളെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ പൗരത്വ ഭേദഗതി പോലുള്ള പുതിയ നന്മകൾ ഇനിയും രാജ്യത്തുണ്ടായേക്കും. കുടിയേറിയവരും അഭയം ചോദിച്ചെത്തിയവരും കച്ചവടം ചെയ്യാൻ വന്നവരും സഞ്ചാരികളും ഉൾപ്പെടെ കടന്നു വന്നവരെ എല്ലാം കൂടെ നിർത്തിയ സഹജീവികളെന്ന പരിഗണന നൽകിയ പാരമ്പര്യം മാത്രമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന് അവകാശപ്പെടാനുള്ളത്. അത്തരമൊരു രാജ്യത്തിന് രാമന്റെ രാജ്യമെന്ന പദവി നൽകി രാമന്റെ ജനങ്ങൾക്ക് മാത്രം വാസയോഗ്യമാക്കി മാറ്റുകയെന്ന നിഗൂഢ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് പൗരത്വ ഭേദഗതി നിയമം. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി ജയിലിലടച്ചില്ലെങ്കിൽ രാമരാജ്യത്തെ നന്മകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.